ഒരു അവലോകന യോഗം ചേർന്നതിന് ശേഷമാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും അതുപോലെ ഈ ദൗത്യത്തിന് നേതൃത്വം മേൽനോട്ടം വഹിക്കുന്ന വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുമെല്ലാം ശിരൂരിലെ അപകട സ്ഥലത്തേക്ക് വന്നത്. ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ദൗത്യം തുടരും, അതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ അവലോകന യോഗത്തിന് ശേഷമുള്ള തീരുമാനമായി വന്നിട്ടുള്ളത്. സാധ്യമാകുന്ന സംവിധാനങ്ങളെല്ലാം ഇവിടേക്ക് കൊണ്ടുവരും, തിരച്ചിൽ തുടരും എന്നത് തന്നെയാണ്. അതായത് നാലാമതൊരു സിഗ്നൽ കൂടി ഇന്ന് ലഭ്യമായിട്ടുണ്ട്. അത് കരയിൽ നിന്ന് 60 മീറ്റർ മാറിയാണ്. ആ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ നടത്തേണ്ടതായിട്ടുണ്ട്. ആ വിധത്തിലേക്കും കാര്യങ്ങൾ പോകും എന്നത് തന്നെയാണ്. ഒപ്പം 2 പണ്ടൂണുകൾ കൂടി കൊണ്ടുവന്ന ഈ ദൗത്യത്തിന് സഹായകരമാകുന്ന വിധത്തിലുള്ള ഉപകരണം കൂടി 2 എണ്ണം കൊണ്ടുവന്ന ദൗത്യം തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോഴും കനത്ത വെല്ലുവിളിയായി നിൽക്കുന്നത് കാലാവസ്ഥ തന്നെയാണ്. അതായത് നാവികസേന അറിയിക്കുന്നത് പ്രകാരം 6 നോട്ട്സാണ് കറണ്ട് എന്നതാണ്. ഒഴുക്ക് അത്രയും അതിശക്തിയായി തുടരുകയാണ്. ഇതിൻ്റെ പകുതിയെങ്കിലുമായി ഒഴുക്ക് കുറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യതകൾ തേടി ഒഴുക്ക് കുറച്ചാൽ മാത്രമേ ഡൈവ് ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യമുള്ളൂ എന്നതാണ്. പക്ഷേ അറിയാം, ഗംഗാവലിയുടെ സ്വഭാവം നമ്മൾ പലതവണയായി പറഞ്ഞതാണ്. അത് വിസ്തൃതിയിൽ കുത്തി ഒഴുകുന്ന പുഴയാണ്, നല്ല ആഴത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു പുഴയിൽ ഒഴുക്ക് കുറക്കുന്നതിനുള്ള സാധ്യത തേടിയതാണ്. പക്ഷേ ഈ ഒരു നിമിഷം വരെ അതിനൊന്നും സാധ്യമായിട്ടില്ല എന്നത് തന്നെയാണ്. എന്തായാലും നാവികസേനയുടെ NDRF കരസേനയുടെ ദൗത്യം വളരെ സജീവമായി തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതുവരെ തുടരും എന്ന് തന്നെയാണ് മന്ത്രി അല്പസമയം മുമ്പും വ്യക്തമാക്കിയിട്ടുള്ളത്. നമ്മോടൊപ്പം കെ മധുവേട്ടൻ കൂടി ചേരുകയാണ്. മധുവേട്ടൻ, ഈ ഒരു പറഞ്ഞത് 2 പണ്ടൂണുകൾ കൂടി കൊണ്ടുവന്ന അതിൻ്റെ സാധ്യത വളരെ സജീവമായി തന്നെ തേടുന്നുണ്ടല്ലേ, എന്താണ് ആ ഒരു സംവിധാനം? പന്തൂൺ എന്ന് നമ്മൾ പറഞ്ഞാൽ പണ്ട് നമ്മൾ പറയാറുള്ള പൊന്തൻ പാലം എന്നൊക്കെ പറയുന്ന ഒരു പാലം ഉണ്ടാക്കാൻ പാകത്തിന് അതിനു മുകളിലൂടെ വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാവുന്ന വിധത്തിലിട്ടാൽ അതൊരു പൊന്തൻ പാലമായി. ഈ പന്തൂൺ എന്നത് ഒരു വലിയ ഭീമാകാരമായ ഒരു ലോഹപ്പാളി, ലോഹത്തിൻ്റെ ഒരു ബലൂൺ പോലുള്ള ഒരു സ്ട്രക്ചറാണ്. അത് ഒലിച്ചു പോകില്ല, അതിൻ്റെ സ്വാഭാവികമായിട്ടും അത് ഒലിച്ചു പോകില്ല. അപ്പോൾ അതിൻ്റെ ഘനമുള്ളത് കൊണ്ടൊന്നും ഒലിച്ചു പോകില്ല. അത് നദിയുടെ മുകളിൽ ജലോപരിതലത്തിൽ അത് പൊന്തിക്കിടക്കും. അത് പൊന്തിക്കിടക്കുമ്പോൾ അതിൽ നിന്ന് നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ഈ നിർദ്ദിഷ്ട പോയിന്റിലേക്ക്, ട്രക്കിൻ്റേത് എന്ന് കരുതുന്ന ലോഹ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്ന പോയിന്റിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കലാണ് നാളെ പ്രധാനമായും. അതിനായാണ് കൊണ്ടുവരുന്നത്. സതീഷ് സെയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും അനുസരിച്ച് ചില ഘട്ടത്തിൽ നീരൊഴുക്കിൻ്റെ അളവ് വളരെ കുറയുന്നുണ്ട്. അത്തരം കുറയുന്നൊരു ഘട്ടത്തിൽ അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞേക്കും എന്നുള്ള പ്രതീക്ഷയാണ് വയ്ക്കുന്നത്. പക്ഷേ അപ്പോഴും കാലാവസ്ഥ ഒരു പ്രധാന പ്രതിസന്ധിയാണ്. കൂടുതൽ നാളെ കുറച്ചുകൂടി പ്രതീക്ഷയോടെ, അപ്പോൾ ഇപ്പോൾ ജിതിനോട് സംസാരിച്ചിരുന്നു, വീട്ടുകാരോട് സംസാരിച്ചിരുന്നു, നാളെ കുറച്ചുകൂടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു നാളത്തെ ദിവസത്തിനായി എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നീരൊഴുക്ക് കുറയില്ല, ഈ പുഴയുടെ ഒരു സ്വഭാവം വച്ചുകൊണ്ട് നീരൊഴുക്ക് കുറയില്ല എന്നാണ് MLA പറഞ്ഞത്. പക്ഷേ അപ്പോഴും ചില ഘട്ടത്തിൽ വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും തോതനുസരിച്ച് ജലപ്രവാഹത്തിൻ്റെ വേഗം കുറഞ്ഞേക്കും. ആ കുറയുന്ന ഘട്ടത്തിൽ ഇത് ഉപയോഗിക്കാനാവും, ആ നിർദ്ദിഷ്ട ബിന്ദുവിലേക്ക് ഇറങ്ങിച്ചെല്ലാനാകും. വിദഗ്ധരായ, വളരെ പ്രൊഫഷണലായ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരാണ്. അവർക്ക് അതിനെ തൊടാൻ കഴിഞ്ഞേക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഈ നിമിഷവും ഇന്നത്തെ പകലും ബാക്കി വയ്ക്കുകയാണ്. കൂടുതൽ തിരച്ചിലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. ആ വിധത്തിൽ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും രാഹുൽ, നേരത്തെ ഇവർ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പരിശോധനകളും അന്വേഷണങ്ങളും നാളെയും തുടരും എന്നാണ് വ്യക്തമാക്കുന്നത്. നാളെ എത്തിക്കുന്ന ഈ പൊന്തൻ, ഒരു പക്ഷേ അതൊരു ബോട്ടിൻ്റെ ഘടനയിലായിരിക്കാം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ പാലങ്ങളൊക്കെ, അത്തരത്തിലുള്ള ഒരുപാട് പൊന്തൻ പാലങ്ങളൊക്കെ ഞാൻ ഉത്തരേന്ത്യയിൽ കണ്ടിട്ടുണ്ട്. അതിന് അത് ഒരു ബോട്ടാണെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് ഡൈവ് ചെയ്യാനാവും. അത്തരത്തിലുള്ള ഒരു ബോട്ടിൻ്റെ ഘടനയിലുള്ള ഒരു വളരെ പരന്ന പ്രതലത്തിലുള്ള പങ്ക്തൂണുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് അക്ഷരാർത്ഥത്തിൽ നമ്മൾ അതിനെ പൊന്തൻ എന്ന ഒരു മലയാള വാക്ക് വച്ചുകൊണ്ടായിരിക്കും അതിനെ നമുക്ക് എളുപ്പത്തിൽ അതിനെ മനസ്സിലാക്കുന്ന വിധത്തിൽ പറയാനാവുക. അങ്ങനെയുള്ള ഒരു പൊന്തൻ ബലൂണിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് ഒലിച്ചു പോകില്ല എന്നവർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടി കാര്യങ്ങൾ ആ നിർദ്ദിഷ്ട പോയിന്റിലേക്ക് എത്താൻ കഴിയും, പ്രത്യേകിച്ചും ഈ നീരൊഴുക്കും നദീവേഗവും കുറയുന്ന ഘട്ടത്തിൽ.
അപ്പോൾ തന്നെ മന്ത്രിയുടെ മറ്റൊരു കാര്യം, നാലാമതൊരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ച തിരിഞ്ഞ് റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രഭരൻ സാറ് പറയുന്നത് പ്രകാരം ട്രക്കിന് സമാനമായ സിഗ്നലാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ്. അങ്ങനെയെങ്കിൽ ആ മേഖല ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായി വരും. തീർച്ചയായിട്ടും ട്രക്കിന് സമാനമായ മേഖല എന്ന് പറയുമ്പോൾ ഇന്നലെയും അദ്ദേഹം പറഞ്ഞത് മറ്റൊരു പോയിന്റായിരുന്നു ട്രക്കിന് സമാനമായത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ MLA തൊട്ടു പിന്നാലെ കളക്ടറും പറഞ്ഞത് ഈ രണ്ട് പോയിന്റുകളും പരിശോധിക്കും. കാരണം ഒന്നും ആദ്യ പരിശോധനയിൽ തന്നെ നമ്മൾ ലക്ഷ്യം കാണുകയാണെങ്കിൽ തീർച്ചയായും രണ്ടാമത്തെ പരിശോധന വേണ്ടിവരില്ല. പക്ഷേ ഒന്നില്ലെങ്കിൽ അടുത്ത പോയിന്റ് കൂടി കണ്ടെത്തും. കാരണം ഒരു സാധ്യത കൂടി, ഇന്ന് നമ്മളവിടെ നിൽക്കുമ്പോഴാണ് ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള ആ ഡ്രോൺ ബേസ്ഡ് ഇൻ്റലിജൻസ് ഉപയോഗിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ, അതിൻ്റെ കൃത്യമായ ചിത്രങ്ങൾ. അദ്ദേഹം പറഞ്ഞത് അതാണ്, അദ്ദേഹം വളരെ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എങ്കിൽ അത് ട്രക്ക് അവിടെയാണ് എന്ന് ബോധ്യപ്പെടുന്നു, ആ പ്രദേശം ഒരിക്കൽ കൂടി കൃത്യമായി മനസ്സിലാവുന്നു. അത് വളരെ നിർണായകമാണ്. ഇപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞത്, ഇപ്പോൾ നേരത്തെയും നമുക്ക് ഇത്തരത്തിലുള്ള ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് നാവികസേന 20 അടി 20 മീറ്റർ നീ മാറി 15 അടി താഴെ എന്ന് പറഞ്ഞത്, ആഴത്തിൽ എന്ന് പറഞ്ഞത്? അത് കഴിഞ്ഞ് ഇന്നലെ പറഞ്ഞു അത് 50 മീറ്റർ അപ്പുറത്ത് എന്ന്. ഇപ്പോൾ പറയുന്നു അത് സമാനമായ ഒരു ലോഹ സാന്നിധ്യം ഈ തുരുത്തിനപ്പുറത്തുണ്ടാകും എന്നാണ് പറയുന്നത്. 60 മീറ്റർ. അപ്പോൾ ആ 60 മീറ്റർ എന്ന് ഇന്നലെയും മേജർ ജനറൽ ഇന്ദ്രപാലൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ രണ്ട് പോയിന്റുകൾ, അത് എവിടെ എന്നുള്ളത്, അതിൽ എത്രത്തോളം എന്നുള്ളത്, അതൊക്കെ ഇനി പരിശോധിക്കാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ ഈ മൂന്ന് പോയിന്റിലും, ഇപ്പോൾ പറയുന്ന പുതിയ രണ്ട് പോയിന്റിലും കനത്ത നീരൊഴുക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ.